ഇന്ന് നടന്ന റോ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ അത്ര വലിയ ഷോ ആയിട്ടൊന്നും തോന്നിയില്ല. ഒരു നോർമൽ ആയിട്ടുള്ള ഷോ ആയിട്ടാണ് തോന്നിയത്. എങ്കിലും റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റ് എല്ലാം അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്ത ഉടനെ WWE ചാമ്പ്യൻ ബോബി ലാഷ്ലി ആൻഡ് MVP ഇവരാണ് വരുന്നത്. വന്നതിന് ശേഷം സമ്മർ സ്ലാമിൽ ഗോൾബർഗിനെ തോൽപ്പിച്ച കാര്യത്തെപ്പറ്റിയും സമ്മർ സ്ലാമിൽ നടന്ന മാച്ചിനെ പറ്റിയെല്ലാം പറയുന്നതായിട്ടും പിന്നീട് MVP പറയുന്നുണ്ട്. ഒരു 3 ആഴ്ച മുൻപ് ഞാൻ ഗോൾബർഗിനോട് പറഞ്ഞതാണ് വെറുതെ ലാഷ്ലിയുടെ കൂടെ മാച്ച് ചെയ്യാൻ പോകേണ്ട, പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇത്തരത്തിലെല്ലാം. പക്ഷേ ഗോൾബർഗ് ഇതൊന്നും കേൾക്കാതെ മാച്ചിന് വന്നതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ഇത്തരത്തിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ ഇനി ഗോൾബർഗ് തിരിച്ചു വന്നാൽ WWE ചാമ്പ്യൻഷിപ്പിനുള്ള ചാൻസ് കൊടുക്കില്ല, അല്ലെങ്കിൽ ചാൻസ് ഇല്ല, ഗോൾബർഗ് ബോബി ലാഷ്ലിയുടെ കൂടെ തോറ്റു എന്നൊക്കെയാണ് MVP പറഞ്ഞത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ നിന്നും ആർക്ക് വേണമെങ്കിലും വരാം എന്നുള്ളത് പോലെയെല്ലാം സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ ഡേമിൻ പ്രീസ്റ്റ് വരുന്നതായിട്ടും വന്നതിന് ശേഷം നിങ്ങൾ ഗോൾബർഗിനെ ക്ലീൻ ആയിട്ട് തോൽപ്പിച്ചിട്ടില്ല, ചീറ്റ് ചെയ്താണ് തോൽപ്പിച്ചിട്ടുള്ളത്. അത് കൂടാതെ ഗോൾബർഗിന്റെ മകനെ അറ്റാക്ക് ചെയ്തതൊക്കെ വളരെ മോശമായി എന്നൊക്കെ പറഞ്ഞ് ഇവരെ കളിയാക്കുന്നതായിട്ടും അതിനോടൊപ്പം ബോബി ലാഷ്ലിനെ ഒരു മാച്ചിന് വേണ്ടി ചാലഞ്ച് ചെയ്യും, ഒരു 1-on-1 മാച്ചിന് വേണ്ടി. അതേസമയം ഡേമിൻ പ്രീസ്റ്റ് പറയുന്നുണ്ട് ഈ മാച്ച് നീ അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല, നീ ഒരു പേടിച്ച് നടക്കുന്ന ഒരു റെസ്ലറാണ് എന്ന്. അതിനുശേഷം ഫസ്റ്റ് നടന്നത് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു സമയത്ത് ബോബി ലാഷ്ലിനെ ഡേമിൻ പ്രീസ്റ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഷെയ്മസ് അവിടെ നിന്നും വന്നു ഡേമിൻ പ്രീസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ഈ ഒരു മാച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ ആക്കുന്നതായിട്ടും കാണിച്ചു. അതിനുശേഷം ഷെയ്മസും ലാഷ്ലിയും ചേർന്ന് ഡേമിൻ പ്രീസ്റ്റിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഡ്രൂ മെക്കൻടയർ വന്ന് ഡേമിൻ പ്രീസ്റ്റിനെ സേവ് ചെയ്യുന്നതായിട്ടും ബോബി ലാഷ്ലി ഷെയ്മസ് ഇവരെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. ബോബി ലാഷ്ലിനെ റിങ്ങിന് പുറത്ത് കൊണ്ടുവന്ന് എടുത്തടിക്കുന്നതായിട്ടും അനൗൺസ്മെൻറ്റ് ടേബിളിൻ്റെ മുകളിലേക്ക് എടുത്തടിക്കുന്നതായിട്ടെല്ലാം ഡ്രൂ മെക്കൻടയർ കാണിച്ചിരുന്നു. അതിനുശേഷം നടന്നത് ഒരു ടാഗ് ടീം മാച്ചാണ്. ബോബി ലാഷ്ലി ആൻഡ് ഷെയ്മസ് വേഴ്സസ് ഡേമിൻ പ്രീസ്റ്റ് ആൻഡ് ഡ്രൂ മെക്കൻടയർ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ മാച്ചും ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റും അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൂടാതെ ഈ മാച്ചിൽ രണ്ട് ടീമും വളരെയധികം നന്നായി തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ മാച്ചിൻ്റെ അവസാനത്തോടു കൂടി ബോബി ലാഷ്ലി എല്ലാ മാച്ചിലും ചെയ്യുന്നത് പോലെ ഡേമിൻ പ്രീസ്റ്റിനെ റിംഗ് പോസ്റ്റിൽ കൊണ്ടുപോയി ഏകദേശം 2 പ്രാവശ്യത്തോളം അടിക്കുന്നതായിട്ടും വീണ്ടും ഈ ഒരു മാച്ചുമായി മുന്നോട്ട് പോകുന്നതായിട്ടും കാണിച്ചു. അതിനുശേഷം മാച്ചിൻ്റെ അവസാനത്തിൽ ബോബി ലാഷ്ലി ഷെയ്മസ് റിങ്ങിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നും ചാമ്പ്യൻഷിപ്പ് എസ്കേപ്പ് ആയി പോകുന്നതായിട്ടും ഈ അവസരം ഉപയോഗിച്ച് ഡ്രൂ മെക്കൻടയർ ഷെയ്മസിനെ ഒരു ക്ലൈമോർ കിക്ക് ചെയ്ത് ഈ മാച്ചിൽ ഡേമിൻ പ്രീസ്റ്റ് ആൻഡ് ഡ്രൂ മെക്കൻടയർ ഇവരാണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചിൽ സംഭവിച്ച മറ്റൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു ഷെയ്മസ് യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് തോറ്റാൽ WWE ചാമ്പ്യൻഷിപ്പ് ലെവലിൽ പോകുമെന്ന്. അതിനുള്ളൊരു സൂചന ഇന്നത്തെ റോ എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ബോബി ലാഷ്ലി വേഴ്സസ് ഷെയ്മസ് ഇവർക്ക് തമ്മിൽ ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ പിന്നീട് റോ എപ്പിസോഡിൽ നടന്നത് കരിയൻ ക്രോസ് വേഴ്സസ് റിക്കോഷേറ്റ് ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ വളരെ ഷോർട്ടായിട്ടുള്ളൊരു മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിൻ്റെ അവസാനം സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ച് ഈ ഒരു മാച്ച് കരിയൻ ക്രോസ് വിൻ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം നടന്നത് ജോൺ മോറിസിൻ്റെ ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ സ്പെഷ്യൽ ഗസ്റ്റായി വന്നിട്ടുള്ളത് ലോഗൻ പോൾ എന്ന സെലിബ്രിറ്റിയാണ്. ഇദ്ദേഹം വന്നതിന് ശേഷം എന്താണെന്നറിയില്ല, ഈ സെഗ്മെൻ്റ് എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഫാൻസ് എല്ലാം വളരെയധികം ബൂ ചെയ്യുന്നതായിട്ടും ചീത്ത വിളിക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറയാം. ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനം മിസ് വരുന്നതായിട്ടും മിസ്സിനും ലോഗൻ പോളിനും ഒരു ഫ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ അവസാനം ജോൺ മോറിസൺ ഒരു മാച്ച് എന്നുള്ളത് പോലെയെല്ലാം സംസാരിക്കുമ്പോൾ മിസ് ജോൺ മോറിസനോട് ദേഷ്യപ്പെടുന്നതായിട്ടും ഈ സമയത്ത് ടീമിലുള്ള എക്സേവിയർ റൂൾസ് അവിടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം മിസ്സിൻ്റെ കൂടെ ഒരു മാച്ച് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഇവരുടെ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ജോൺ മോറിസൺ പല സമയങ്ങളിൽ മിസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നതായിട്ടും അതേസമയം അതെല്ലാം പരാജയപ്പെടുന്നതുമായിട്ടാണ് കാണിച്ചത്. ഇവരുടെ മാച്ചിൻ്റെ അവസാനത്തിൽ മിസ്സിനെ റോൾ പിൻ ചെയ്ത് എക്സേവിയർ റൂൾസ് ആണ് ഈ ഒരു മാച്ച് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം മിസ് ജോൺ മോറിസനോട് റിങ്ങിൽ കയറി വരാനായിട്ടും അതേസമയം ഇവരു ടീമായി സെലിബ്രേഷൻ ചെയ്യുന്നത് പോലെ കാണിച്ച് ജോൺ മോറിസിനെ പെട്ടെന്ന് തന്നെ മിസ് അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇവരെ ബ്രേക്കപ്പ് ആക്കേണ്ട സമയം ഇപ്പോഴല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൂടാതെ ഇവർക്ക് റസൽമേനിയ പോലെയുള്ള നല്ലൊരു സ്പെഷ്യൽസിൽ മാച്ച് വരുമെന്നാണ് ന്യൂസ് എല്ലാം വന്നത്. ഇപ്പോൾ ഇതാ നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ ഇവരുടെ മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇവരെ ഇത്ര വലിയ ടീമാക്കി കാണിച്ച് നല്ലൊരു ഫീഡ് കൊടുക്കാമായിരുന്നു.
അതിനുശേഷം നടന്ന മാച്ച് ജിൻഡർ മഹൽ വേഴ്സസ് മൻസൂർ. ഈ മാച്ച് ഒക്കെ എന്തിനാണ് റോ എപ്പിസോഡിൽ കൊടുത്തത് എന്ന് പോലും അറിയില്ല. ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ മാച്ചിന്റെ അവസാനത്തിൽ ജിൻഡർ മഹൽ മൻസൂറിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അവിടെ വെച്ച് ഈ ഒരു മാച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത് പോലെയൊക്കെയാണ് കാണിച്ചത്. അതിനുശേഷം ന്യൂ റോ വുമൺ ചാമ്പ്യനായ ഷാർലറ്റ് ഫ്ലെയർ വന്ന് സമ്മർ സ്ലാമിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം സംസാരിക്കുന്നതായിട്ടും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സെഗ്മെന്റാണ് കാണിച്ചത്. അപ്പോൾ ഈ സെഗ്മെന്റിന്റെ അവസാനം അലക്സ പ്ലസ് വരുന്നതായിട്ടും അലക്സ പ്ലസിനും ഷാർലറ്റ് ഫ്ലെയറിനും ഒരു മാച്ചിന് വേണ്ടിയുള്ള ഫ്യൂഡാണ് ഈ സെഗ്മെന്റിൽ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നടന്ന മാച്ച് ഒരു ടാഗ് ടീം മാച്ചാണ്. ഈ മാച്ച് നടന്നത് റിയ റിപ്ലി ആൻഡ് നിക്കി ASH വേഴ്സസ് നയ ജാക്സ് ആൻഡ് ഷെയ്ന ബേസ്ലർ ഇവർക്കാണ്. ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത്. പക്ഷേ നയ ജാക്സ് ഷെയ്ന ബേസ്ലർ ഇവരുടെ ടീം കണ്ടു ബോറടിച്ചു. ഇവരുടെ മാച്ചിന്റെ അവസാനത്തിൽ റിങ്ങിന് പുറത്ത് നിൽക്കുന്ന നയ ജാക്സിന്റെ മേലേക്ക് നിക്കി ASH ജമ്പ് ചെയ്യുന്നതായിരിക്കും. അതേസമയം ഷെയ്ന ബേസ്ലറെ റിയ റിപ്ലി ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ നിക്കി ASH ആൻഡ് റിയ റിപ്ലി ഇവരാണ് വിൻ ചെയ്തത്. അതുകൂടാതെ പല സെഗ്മെന്റ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അതിനുശേഷം റോ മെയിൻവെന്റ് സെഗ്മെന്റ് ആൻഡ് മാച്ച് ഇതാണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റ് നടന്നത് RK ബ്രോ ടീമിനാണ്, അതായത് ന്യൂ റോ ടാഗ് ടീം ചാമ്പ്യൻസായ റാൻഡി ഓട്ടൻ ആൻഡ് റീഡൽ ഇവരുടെ സെഗ്മെന്റ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഇവർ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് AJ സ്റ്റൈൽസ് ആൻഡ് ഡോമസ് ഇവരെ തോൽപ്പിച്ച് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം സംസാരിക്കുന്നതായിട്ടും ഇവരുടെ ടീമിനെ കുറിച്ച് റീഡൽ സംസാരിക്കുന്നതായിട്ടും പിന്നീട് സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം റാൻഡി ഓട്ടന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെയും കാണിച്ചിരുന്നു. അതേസമയം മുൻ റോ ടാഗ് ടീം ചാമ്പ്യൻസ് ആയിരുന്ന AJ സ്റ്റൈൽസ് അവിടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം AJ സ്റ്റൈൽസിനോട് നമ്മൾക്ക് തമ്മിൽ വീണ്ടും ഒരു മാച്ച് വയ്ക്കാം, അതായത് മുൻപ് നടന്ന റോ എപ്പിസോഡിലെ പോലെ തന്നെയാണ് പറഞ്ഞത്, റാൻഡി ഓട്ടൻ എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഈ ഒരു മാച്ച് ഞാൻ വിൻ ചെയ്യും എന്നുള്ളത് പോലെ. അതിനുശേഷം റോ മെയിൻവെന്റ് മാച്ചായിട്ട് നടന്നത് ഇവരുടെ മാച്ചാണ്, AJ സ്റ്റൈൽ വേഴ്സസ് റീഡൽ. ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ മുൻപ് കണ്ട മാച്ചാണ്, പക്ഷേ ഇന്ന് നടന്ന മാച്ച് വേറെ ലെവൽ മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. AJ സ്റ്റൈൽസ് ആയാലും ശരി റീഡലായാലും ശരി ഒരു അടിപൊളി പെർഫോമൻസ് ആണ് ഈ മാച്ചിൽ ചെയ്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങും മെയിൻവെന്റും മാത്രം നന്നായിട്ട് തോന്നിയത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് മാച്ചിൻ്റെ അവസാനത്തോടു കൂടി റീഡല് AJ സ്റ്റൈൽസിൻ്റെ റോപ്പിൻ്റെ മുകളിൽ നിന്നും ഫിനിഷിംഗ് ചെയ്യാൻ നോക്കുമ്പോൾ ഓമസ് റീഡലിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും അതേസമയം AJ സ്റ്റൈൽസ് റീഡലിനെ റോപ്പിൻ്റെ മുകളിൽ വെച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ഇത് കണ്ട് ദേഷ്യം വന്ന റാൻഡി ഓട്ടൻ ഓമസിൻ്റെ അടുത്ത് പോയി ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ തന്നെ ഓമസ് റാൻഡി ഓട്ടനെ വലിച്ചെറിയും. അതിനുശേഷം ഈ മാച്ചിൽ AJ സ്റ്റൈൽസ് വിൻ ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ റാൻഡി ഓട്ടൻ റീഡൽ കൊടുത്ത ആ ഒരു സാധനം എടുത്തുകൊണ്ടുവന്ന് ഓമസിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് ഈ മാച്ചിൻ്റെ അവസാനത്തിൽ കാണിച്ചത്. അതിനുശേഷം ഈ അവസരം ഉപയോഗിച്ച് റീഡല് AJ സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്ത് AJ സ്റ്റൈൽസിനെ റീഡലിൻ്റെ ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ റീഡലാണ് വിൻ ചെയ്തത്. ഈ ഒരു മാച്ച് വിൻ ചെയ്തതിന് ശേഷമാണ് ആ കാര്യം സംഭവിച്ചത്, അതായത് റാൻഡി ഓട്ടൻ്റെ കയ്യിലുള്ള റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് റീഡലിൻ്റെ കയ്യിലേക്ക് പെട്ടെന്ന് ഇട്ടു കൊടുത്തതിന് ശേഷം AJ സ്റ്റൈൽസിനെ ഒരു വേറെ ലെവൽ RKO ചെയ്യുന്നതായിട്ടാണ് മെയിൻവെന്റ് മാച്ചിന്റെ അവസാനം കാണാൻ സാധിച്ചത്. പിന്നെ ഇന്നത്തെ സെഗ്മെന്റ് എല്ലാം ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, കാരണം നല്ല രീതിക്ക് റിവ്യൂ ചെയ്യാനുള്ള ഷോയൊന്നും ഇന്നത്തെ റോ എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ മെയിൻവെന്റ് മാച്ചും ഫസ്റ്റ് നടന്ന ടാഗ് ടീം മാച്ചുമാണ് എനിക്കിഷ്ടപ്പെട്ടത് റോ എപ്പിസോഡിൽ. ബാക്കിയെല്ലാം കല്യാണരാമൻ സിനിമയിൽ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. His smarts have to get him fired. Oh! So far working on Bobby as well. Former United States champion, Sheamus. Sheamus tried mugging. He's coming. The count dead. Don't go toe-to-toe with Bobby Lashley. Drew back. Oh, no. Sheamus Warrior. Oh! Been friends for years. Jinder Mahal Saturday. It's by the Almighty. Oh! Momentum from Saturday. Beautiful. Broken out. Oh, that's got to be it. Priest confident. Oh, my gosh. Hey, guys, I think Priest. They are by the reach. Oh. Heart of Damian Priest. You can see right now, Sheamus. In a club. The Scottish Warriors. Renewing a rivalry. And lastly. Remember Hell in a Cell. Catch around and can he end it? Are you kidding me? Oh. Damian Priest is thinking more about Sheamus. Oh. Flash is going. Case now at all. But the momentum continues. And the Matador Ricochet contrast in style. Oh. Ricochet was far from intimidated. Ricochet just... Oh. It's his recent times here on Raw, but
high flying guy, but this is not what he has. He tapped already. Shane. He just does right. What was that, huh? I go out there, save your ass when I don't know. Well, right, he does know a lot about getting sprayed. You thank you. Appreciate that. I've seen glimpses of that. Woods is, and Morrison just got too official. Oh, God. Yeah. This is... Yeah. Oh, no. Yes. Known for his athleticism, his explosiveness, and his... Over the top. Oh, are you kidding? Yeah. It's tricks to hey, hey, ho, ho. Oh, God. This is a beat. He's been simmering. Oh. Manhandling Mansoor. Oh, and also I risk beautiful crossbody. Mansoor is going to have left in this match. Jinder rolled with the result. Mansoor wanted to do it. Ripley now legal, and here comes is on it on the top. Oh, this will drop your fly. Oh, riptide. Three and eight. So we come to the aid of Shayna Baszler, but in. Champion Bobby Lashley takes on Sheamus. They were evil. As hard as it is to believe, indeed, it will happen. Oh! Omos on the outside of the ring. Oh! Quote unquote super bro at inside. That dog was part of with it now. At this point, and spectacular. Beneath. Beautiful gut red. Wait! And again, gigantic Omos. Oh my God! The knee. Bro Derek. Here we go. Oh!